ഹായ് ഓൾസും സ്കോ ജോൺ ലൂത നമ്മുടെ ജേട്ടൻ ജയസൂര്യയുടെ സിനിമയാണ്. ഡയറക്ടർ അഭിജിത്ത് ജോസഫ്, അദ്ദേഹം തന്നെയാണ് റൈറ്ററും. ഇതിൻ്റെ ഡി ഒ പി റോബി വർഗീസ് ജോർജ്, അദ്ദേഹമാണ് നമ്മുടെ ഗ്രേറ്റ് ഫാദർ, അതുപോലെ തന്നെ ലാഡിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രാഫറാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ സിനിമയിലുടനീളം കാണാൻ സാധിക്കും. സ്കോർ ചെയ്തിരിക്കുന്ന ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സോങ്സും ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഇത് ഒരു ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഡാർക്ക് എലിമെൻസ് ഉണ്ട്, മിസ്റ്ററിയും ഉണ്ട്, ബട്ട് ബേസിക്കലി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പക്ഷേ ഇതൊരു റിവെഞ്ച് ത്രില്ലർ അല്ല താനും. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വലിയ പ്രത്യേകത ഈ സിനിമയുടെ മാത്രമല്ല, ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരീസ് ഓഫ് കില്ലിംഗ് അല്ല പരിപാടി. സംഭവം സീരിയൽ കില്ലിംഗ് ആണ്, പക്ഷേ മോട്ടീവ് ഉണ്ട്, പക്ഷേ കൃത്യമായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടല്ല, റാൻഡം കില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി ഉടനീളം, ആ ഒരു ത്രില്ലിംഗ് എലിമെൻറ്റ് സിനിമയിൽ ഉടനീളം നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിനകത്ത് തന്നെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയത്തേക്ക് ക്യാരക്ടറായിട്ട്, ജയസൂര്യയുടെ ഈ പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് കൃത്യമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1 hour ഈ സിനിമയുടെ ആദ്യ പകുതി, അത് പെട്ടെന്ന് കഴിയുന്നുണ്ട്. കാരണം സിനിമയുടെ ഈ തുടക്കത്തിൽ തന്നെ എന്താണ് ഒരു സംഭവിക്കാൻ പോകുന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട് ഒരു മർഡർ നടക്കുന്നു. അതിനുശേഷം ജയസൂര്യ വരുന്നു. ജയസൂര്യ വന്നതിന് ശേഷം പിന്നെ ഫാമിലി ഡ്രാമ കുറച്ചധികം സമയമുണ്ട്. അതിൽ തന്നെ സോങ് വരുന്നുണ്ട്. ഇത്തരം ത്രില്ലേഴ്സിനകത്ത് സോങ് വരിക, ഡ്രാമ അനാവശ്യമായിട്ട് വരിക എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. അത് വളരെ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സിനിമയ്ക്കകത്ത്. അതെന്തിനായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ആ സിനിമയായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റണം, മെമ്മറീസിലൊക്കെ ഉള്ള പോലെ. അതങ്ങനെ ഇല്ല താനും. ഇതേ പരിപാടി തന്നെ പോസ്റ്റ് ഇൻ്റർവെലിന് ശേഷം വീണ്ടും ഒരു സോങ്, കുറച്ച് ഡ്രാമ, കുറച്ച് സെൻറ്റിമെൻറ്റ്സ്. അതിന് ഒരു കാര്യമുണ്ടെന്ന് പറയാം, ജയസൂര്യയ്ക്ക് ഒരു അപകടം പറ്റുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്, കൂടുതലും പറയുന്നില്ല. ജയസൂര്യ വയ്യാതായിട്ട് കുറച്ച് സമയമുള്ള പരിപാടികളാണ്. പിന്നെ വീണ്ടും ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പം സിനിമ ഫുൾ സ്വിങ്ങിൽ പോവുകയാണ്. പിന്നെ അതിനുശേഷമാണ് ജയസൂര്യയുടെ ജോൺ ലൂതർ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നമ്മൾ തന്നെ കണക്റ്റ് ആവുകയും, പിന്നെ ഈ പറഞ്ഞ പോലെ റാൻഡം കില്ലിംഗ്, അതിൻ്റെ മോട്ടീവ് അന്വേഷിച്ച് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ പോകുന്ന സമയത്ത് ആ സിനിമ കംപ്ലീറ്റ്ലി, പിന്നെ ഹാഫ് ടൈമിന് ശേഷം സിനിമയുടെ ദൈർഘ്യം കൂടുന്നുണ്ട്, 1 hour അല്ല അതിൽ കൂടുതലുണ്ട്. അങ്ങനെ എസ് എ ഹോൾ ഒരു അബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ത്രില്ലർ തന്നെയാണ് ഈ സിനിമ ജോൺ ലൂത. പിന്നെ ഈ സിനിമയ്ക്കകത്തുള്ള ഫൈറ്റ് സീക്വൻസസ് ഒക്കെ പക്ക സിനിമാറ്റിക്, പ്രോപ്പർ കൊമേഴ്ഷ്യൽ സിനിമയ്ക്കകത്തുള്ള ഫൈറ്റ് പോലെയാണ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈറ്റൊക്കെ ആ ലെവലാണ്, അങ്ങനെ ആ ലെവലിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് കെട്ടിമറയിലും അതുപോലെ പിടിച്ചു വലിയും അങ്ങനത്തെ പരിപാടി മാത്രമല്ല, ഇടി അടി പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് വില്ലനായിട്ടുള്ള ഫേസ് ടു ഫേസ് ഫൈറ്റും, ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട് ഫൈറ്റിന്റെ കാര്യത്തിലേക്കാളും മൊത്തം. അതിൽ അവസാനം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാനിതുവരെ അങ്ങനെ സംഭവത്തിന്റെ, ഞാൻ ജയസൂര്യയുടെ സിനിമ കണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജേട്ടണ്ടാ എന്ന് പറഞ്ഞ ഒരാൾ ചാരിടുന്നതിന് കൈയടിക്കുക ചെയ്തിട്ടുണ്ട് അവസാനം ക്ലൈമാക്സിൽ എത്തിയ സമയത്ത്. അത് എല്ലാവർക്കും ഇമോഷണലി കണക്ട് ചെയ്യാൻ കഴിയുന്ന സീൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ജേട്ടണ്ടാ മലയാള സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാകുന്ന സമയത്ത് ഫോറൻസിക്കാർ വരില്ല. അപ്പോൾ ഫോറൻസിക്കാർ വരുന്ന സമയത്ത് അതിൽ ഒരു സാരിയെ കൊടുത്തിട്ട് വയ്യാത്ത ലേഡി ഉണ്ടാവും, എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചു കൊണ്ടുവരും. എല്ലാ സിനിമയ്ക്കകത്തും ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിരിക്കും. ഇതെന്തിനാണ് എല്ലാത്തിലും ലേഡീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എനിക്കറിയില്ല. എല്ലാത്തിലും കാണും, ഇതിലും ഉണ്ട്. രാവിലെ കണ്ട സിനിമയ്ക്കകത്തും ഉണ്ട്, രാജീരവിയുടെ സിനിമ കുറ്റവും ശിക്ഷ അതിലും ഉണ്ട്. ഏത് സിനിമ എടുത്തു നിങ്ങൾക്ക് കാണാം, ഒരു സാരി എടുത്ത് ലേഡി. ജോൺ ലൂത എന്നുള്ള സിനിമയുടെ പേര് നമുക്കറിയാം, ആഡം ജോൺ, ജോൺ ഡോൺ ബോസ്കോ, ഈ ക്രിസ്ത്യൻ നെയിംസൊക്കെ ഇങ്ങനെ ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പേരുടെ എളുപ്പമാണ്, ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് ആക്കാനുള്ള റീസൺ അതായിരിക്കാം. അല്ലാതെ മനോജ് എന്നോ രാജേഷ് എന്നോ അമിത് എന്നൊക്കെ ആണെങ്കിൽ തോന്നുന്നില്ല അങ്ങനെ ക്യാരക്ടറിൻ്റെ പേരെടുത്തിട്ട് സിനിമയ്ക്ക് ഇടുന്നു. പിന്നെയും അൻവറും റീസൊക്കെ ഇടാറുണ്ട്. ആസ് എ ഹോൾ വൺ ടൈം വാച്ചബിൾ ഡീസൻ ത്രില്ലർ ഫോർ മീ.